ബഹുമാനികളെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ്, അള്ളാഹു ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാ വിശ്വാസികൾക്കും അഫവ് നൽകുന്ന രാവ്, ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന രാവ്, ദുആകളെല്ലാം ഇജാബത്തിലൂടെ അള്ളാഹു വലിയ ഉത്തരം കൊടുക്കുന്ന രാവ്, ഇത്രയും മഹത്വങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞ ഈ ബറാഅത്ത് രാവിൽ 5 വിഭാഗം ആളുകളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. 5 വിഭാഗം ആളുകൾ ചെയ്യുന്ന ഇബാദത്തുകളും അവരുടെ പ്രാർത്ഥനകൾക്കും അള്ളാഹു ഇജാബത്ത് കൊടുക്കൂല. കാരണം 5 തെറ്റുകൾ ചെയ്യുന്നവരാണവർ. ആ 5 തെറ്റുകളെ മാറ്റിവെക്കാതെ അവരുടെ ബറാഅത്ത് രാവിൻ്റെ മഹത്വം അള്ളാഹു അവർക്ക് നൽകൂല എന്നാണ്. ഇൻഷാല്ലാ അത് നമ്മൾ പഠിക്കാൻ പോവാണ്. അത് ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനും ജീവിതത്തിൽ നന്മ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ 5 വിഭാഗത്തെ ഇൻഷാല്ലാ നമ്മൾ പഠിക്കാൻ പോവുക. ഇന്നല്ലാഹ തആല യഗ്ഫിറു ലിൽ ജമീഇൽ മുഅ്മിനീൻ. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന മാസമാണല്ലോ ബറാഅത്ത് രാവ്. പക്ഷേ അതിൽ നിന്ന് 1 വിഭാഗം ആളുകൾക്ക് ഇല്ലാലിക്കാ, ഒന്നാമത്തെ വിഭാഗം ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞാൽ മരണപ്പണിയെടുക്കുന്ന ആളുകൾ, സിഹ്ര് ചെയ്യുന്നവർ, മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ, മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ അവർക്കെതിരെ സിഹ്ര് ചെയ്യുക, അവർക്കെതിരെ മരണപ്പണിയെടുക്കുക, അങ്ങനെ സിഹ്റിൻ്റെ അഥവാ ജ്യോത്സ്യ പണിയെടുക്കുന്ന ആളുകൾ ആരാ, സിഹ്റും മറ്റുമായിട്ട് തെറ്റുകൾ ചെയ്യുന്നവരാരാണ്, അതിൻ്റെ പിന്നാലെ നടക്കുന്നവർ, അത് ചെയ്യുന്നവർ, അത് ചെയ്യാൻ വേണ്ടി ഒത്താശ കൊടുത്തവർ, അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നവർ, എല്ലാവരും അതിൽപ്പെടും. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ആ വിഭാഗത്തിനേക്ക് അള്ളാഹു ബറാഅത്ത് രാവിൻ്റെ പൊരുത്തം കൊടുക്കൂല. 2-ാമത്തെ വിഭാഗം അത് മുഷാൾ, മറ്റുള്ളവരോട് പിണങ്ങിക്കഴിയുന്നവർ, പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് ഇണങ്ങുന്ന ഒരു മനസ്സ് വേണം നമുക്ക്. മറ്റുള്ളവരോട് വൈരാഗ്യവും ദേഷ്യവും പിണക്കമൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ അതൊന്നും നീണ്ടുപോകാൻ പാടില്ല. 3 ദിവസത്തിലേറെ പിണങ്ങിയാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അവന് സ്വർഗത്തിൽ കടക്കൂല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പിണങ്ങിക്കഴിയുന്ന ആളുകൾ അവരുടെ ബറാഅത്ത് രാവ് അള്ളാഹു സ്വീകരിക്കൂല. പിന്നെയോ മുദ്മിനു ഖംറ്, മുദ്മിനു ഖംറ് അഥവാ ലഹരി നിത്യമായി ഉപയോഗിക്കുന്നവർ, നിത്യമായി ലഹരി ഉപയോഗിക്കും, കള്ളു കുടിക്കുന്നവൻ എന്ന് മാത്രമല്ല, നിത്യമായി മസ്താക്കുന്ന, ലഹരിയാക്കുന്ന കഞ്ചാവ് പോലത്തെ ഏത് വസ്തുക്കളാണെങ്കിലും ശരീരത്തെ, ബുദ്ധിയെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന മയക്കുമരുന്ന് നിത്യമായി ഉപയോഗിക്കുന്നവർ ആരാണ്, അവരുടെ ബറാഅത്ത് രാവ് അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. 4-ാമത്തേത് പറയുന്നത് ഔ അഴക്കുൽ വാലിദൈൻ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ, ഉമ്മയെ വെറുത്തവർ, വാപ്പയുടെ വെറുപ്പ് വാങ്ങിയവർ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുടെ ബറാഅത്ത് രാവ് ഒരിക്കലും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബറാഅത്ത് രാവിന് ഉമ്മയോടും വാപ്പയോടും ഒന്ന് പൊരുത്തം ചോദിക്കാം. നമ്മളിപ്പോൾ ഉമ്മയോടും വാപ്പയോടും തെറ്റ് ചെയ്തിട്ടില്ല എന്നിരിക്കാം, എന്നാലും ആ ഒരു ബറാഅത്ത് രാവിൻ്റെ പൊരുത്തം കിട്ടാനല്ലേ, ഉമ്മ വാപ്പ എനിക്കൊന്ന് ദുആ ചെയ്യണം കേട്ടോ. ബറാഅത്ത് രാവിൽ നമ്മൾ പറയണം, മടിയൊക്കെ മാറ്റി വെച്ചിട്ട് മാതാപിതാക്കളോട് നിങ്ങളെനിക്കൊന്ന് ദുആ ചെയ്ത് തരണം എന്ന് നമ്മൾ പറയാൻ മനസ്സ് കാണിക്കണം. അള്ളാഹു അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങി ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിയുന്നവരാരാണ്, അവരുടെ ബറാഅത്ത് രാവ് അള്ളാഹു സ്വീകരിക്കില്ല. 5-ാമത് അവസാനം പറയുന്നു ഔ മുസിറുൻ അലസിന, വ്യഭിചാരം ശീലമാക്കിയവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ കൊണ്ടും വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് ദുശ്ശീലമായ ഹറാം ഇങ്ങനെ നിത്യമായി കാണുക എന്നുള്ളത്. അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് അന്യ പെണ്ണിന് ഫോൺ വിളിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കൈകൊണ്ടുള്ള വ്യഭിചാരം, മറ്റുള്ളവർക്കെതിരെ അശ്ലീലമായിട്ട് കമൻ്റ് ചെയ്ത, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം, മറ്റുള്ളവരെ അശ്ലീലമായ ഓരോ ചിത്രങ്ങൾ മറ്റും മനസ്സിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. അപ്പോൾ ഈ വ്യഭിചാരങ്ങൾ, ഈ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരങ്ങൾ നമ്മൾ മാറ്റിവെക്കണം, ദുശ്ശീല പ്രവർത്തനങ്ങൾ മാറ്റിവെക്കണം. ഇത് നിത്യമാക്കിയ ഒരാളുടെ ബറാഅത്ത് രാവ് അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. ഇത് ബറാഅത്ത് രാവ് വരുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ വിടുന്നത് ഈ 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ
ഈ അഞ്ച് പ്രധാനപ്പെട്ട ആളുകളെ വളരെ ഗൗരവത്തിലാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ അഞ്ച് സ്വഭാവങ്ങൾ മാറ്റിവെക്കുന്നവരാരാ, അവരെയാണ് ഇന്നല്ലാഹ് യഗ്ഫിറു ലി ജമീഇൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ പട്ടികയിൽ അല്ലാഹു ഉൾപ്പെടുത്തുന്നത്. ഈ അഞ്ച് സ്വഭാവം ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ അതിലാണ് പെടേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ഹിഫ്ളു നൽകുമാറാവട്ടെ. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ റഹ്മാനെ. രോഗങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ സലാമത്താക്കി നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മയടക്കം നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പരിശുദ്ധമായ ശഅബാനിൻ്റെ ഏറ്റവും പുണ്യമുള്ള ബറാഅത്ത് രാവിലെ എൻ്റെ വിശ്വാസികളെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ എനിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കൂട്ടുകാർക്കും എൻ്റെ ഉമ്മാക്കൊക്കെ വേണ്ടി നിങ്ങളെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഇൻഷാല്ലാ എൻ്റെ എല്ലാ ദുആകളിലും നിങ്ങളുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.